Hi, dear students. Pathaam class geography le mattoru interesting video maayittan nammal nu vannirikkunnathu. Njan Ghazal Muhammad. Innu nammal ee video lude discuss cheyan pogunnathu contour rekagal upayogichu sthalangalude aakruthi kandathunna randamathe reethiyanu. Aadithe reethi allel aadithe method nammal kazhinja video il discuss cheythathaanu. Appo endana contour rekagal upayogichu aa sthalangalude aakruthi kandathunna randamathe reethi edaanu nokkikko. ദരാദിലിയ ഭൂപടങ്ങളിൽ നിന്നും കോണ്ടൂർ രേഖകൾ പേപ്പറിൽ പകർത്തി സ്ഥലങ്ങളുടെ ആകൃതി കണ്ടെത്തുന്ന രീതി. അസസിംഗ് ദ ടോപ്പോഗ്രഫി ബൈ ട്രേസിംഗ് ഔട്ട് ദ കോണ്ടൂർ ലൈൻസ്. ഈ ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ രസകരമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഈ മെത്തേഡ് ഉപയോഗിച്ച് സ്ഥലങ്ങളുടെ ആകൃതി കണ്ടെത്തുന്നത്, കോണ്ടൂർ രേഖകൾ ഉപയോഗിച്ച് സ്ഥലങ്ങളുടെ ആകൃതി കണ്ടെത്തുന്നത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ റെഡിയല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു കോണ്ടൂർ രേഖകൾ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? എല്ലാവരും നോക്കിക്കോ, കോണ്ടൂർ രേഖകളും അതുപോലെ തന്നെ കോണ്ടൂർ ലൈൻസ്, അതുപോലെ തന്നെ അതിൻ്റെ കോണ്ടൂർ വാല്യൂസ്, കോണ്ടൂർ മൂല്യങ്ങളും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ, ഏറ്റവും പുറത്തിലൂടെ ഏറ്റവും ഔട്ടിലൂടെ കടന്നു പോകുന്ന കോണ്ടൂർ രേഖയുടെ അല്ലെങ്കിൽ കോണ്ടൂർ ലൈനിൻ്റെ മൂല്യം അല്ലെങ്കിൽ വാല്യൂ എത്രയാണ്? 100 മീറ്റർ. ഏറ്റവും അകത്ത് കാണപ്പെടുന്ന കോണ്ടൂറിൻ്റെ വാല്യൂ എത്രയാണ്? 600 മീറ്റർ. 600. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. കോണ്ടൂർ രേഖകളും കോണ്ടൂർ മൂല്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ എന്താ പറയാൻ പോകുന്നത്, ഈ തന്നിരിക്കുന്ന കോണ്ടൂർ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ സ്ഥലത്തിൻ്റെ ആകൃതി നമ്മൾ എങ്ങനെ കണ്ടെത്തുമെന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഭൂപടത്തിലെ ഏത് പ്രദേശത്തിൻ്റെ ആകൃതിയാണ് കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ ഭൂപടത്തിലെ ഏത് കോണ്ടൂർ രേഖകളുടെ ആകൃതിയാണ് കണ്ടെത്തേണ്ടത്, ഷേപ്പാണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്നത്, അല്ലെങ്കിൽ ടോപ്പോഗ്രഫിയാണ് കണ്ടെത്തേണ്ടത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഭൂപടം അല്ലെങ്കിൽ ടോപ്പോഗ്രഫി തരും, അല്ലെങ്കിൽ ടോപ്പോഷീറ്റ് തരും, അല്ലെങ്കിൽ ദരാദലീയ ഭൂപടം തരും. ആ ദരാദലീയ ഭൂപടത്തിലെ ഏത് കോണ്ടൂർ രേഖകളുടെ ആകൃതിയാണ് കണ്ടെത്തേണ്ടത് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത കോണ്ടൂർ രേഖ ഇതാണ്. ഓക്കെ, ഈ കോണ്ടൂർ രേഖ കടന്നു പോകുന്ന പ്രദേശത്തിൻ്റെ ആകൃതി അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പോഗ്രഫിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. നമ്മളിതിവിടെ വരച്ചു. ഇനി അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയോ? ഈ കോണ്ടൂർ രേഖ ആ ഭൂപടത്തിൽ നിന്നും ട്രേസിംഗ് ഷീറ്റ്, ട്രേസിംഗ് പേപ്പർ, ആ ട്രേസിംഗ് പേപ്പർ എടുത്ത് അതിൻ്റെ ഔട്ട്ലൈൻ വരച്ച് ആ ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇത് പകർത്തുന്നു. ട്രേസിംഗ് പേപ്പറിലോട്ട് പകർത്തി വരക്കുന്നു. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഭൂപടത്തിൽ നിന്നും നമ്മൾ ആദ്യം കോണ്ടൂർ രേഖ സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ എന്തുപയോഗിക്കുന്നു? ആ സെലക്ട് ചെയ്ത കോണ്ടൂർ രേഖയുടെ മുകളിൽ ട്രേസിംഗ് പേപ്പർ എടുത്തിട്ട് വെച്ചു. ആ ട്രേസിംഗ് പേപ്പർ വെച്ചിട്ട് അതിൽ നിന്നും ആ കോണ്ടൂർ രേഖ പകർത്തി വരക്കുന്നു. എങ്ങോട്ട്? ട്രേസിംഗ് പേപ്പറിലോട്ട് പകർത്തി വരക്കുന്നു. ക്ലിയർ? എന്നിട്ട് ആ ട്രേസിംഗ് പേപ്പറിൽ നിന്നും എന്ത് ചെയ്യണം? മറ്റൊരു പേപ്പറിലോട്ട് ഈ കോണ്ടൂർ രേഖ വരച്ചു വെക്കുന്നു. ഓക്കെ, ഭൂപടത്തിൽ നിന്നും അല്ലെങ്കിൽ മാപ്പിൽ നിന്നും അല്ലെങ്കിൽ ടോപ്പോഷീറ്റിൽ നിന്നും ട്രേസിംഗ് പേപ്പറിലോട്ട് പകർത്തുന്നു. എന്നിട്ട് ആ പകർത്തിയ ട്രേസിംഗ് പേപ്പറിൽ പകർത്തിയ ആ ടോപ്പോഷീറ്റ് അല്ലെങ്കിൽ ആ കോണ്ടൂർ, ടോപ്പോഷീറ്റില്ല, ആ കോണ്ടൂർ രേഖ മറ്റൊരു നോർമൽ പേപ്പറിലോട്ട് പകർത്തി വരക്കുന്നു. ആ നോർമൽ പേപ്പറിലോട്ട് പകർത്തി വരച്ചതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ബോർഡിൽ കാണുന്ന കോണ്ടൂർ രേഖകൾ. ട്രേസിംഗ് പേപ്പറിൽ വരച്ചു, ആ ട്രേസിംഗ് പേപ്പറിൽ നിന്ന് മറ്റൊരു പേപ്പറിലോട്ട് വരച്ചതാണ് ഇത്. ക്ലിയർ ആണല്ലോ? നമ്മളുടെ രീതി എന്താ? തരാതലിയ ഭൂപടങ്ങളിൽ നിന്നും കോണ്ടൂർ രേഖകൾ പേപ്പറിൽ പകർത്തുന്നു. മറ്റേത് എന്തായിരുന്നു? ആദ്യത്തെ സ്റ്റെപ്പ് നേരിട്ട് കണ്ടെത്തുന്നതായിരുന്നുവെങ്കിൽ ഇതെന്തായിരുന്നു? പേപ്പറിൽ പകർത്തി വെച്ച് വരച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ഥലാകൃതി കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പോഗ്രഫി കണ്ടെത്തുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് ട്രേസിംഗ് പേപ്പറിൻ്റെ സഹായത്തോടു കൂടെ നമ്മൾ സാധാ ഒരു പേപ്പറിൽ എന്താണ് വരച്ചിലെടുത്ത കോണ്ടൂർ രേഖകൾ എന്ന് പറയുന്നത്. ഇനി എന്താ അറിയുക അടുത്ത സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പുകൾ നിങ്ങൾ ചെയ്യേണ്ടത് നോക്കിക്കോ. ഇതിൻ്റെ മധ്യഭാഗത്തിലൂടെ, അതായത് നമ്മൾ സെലക്ട് ചെയ്ത ഈ കോണ്ടൂർ രേഖയുടെ മധ്യഭാഗത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു രേഖ കടത്തിവിടുന്നു. കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഏകദേശ മധ്യത്തിലൂടെ, ഏകദേശം എന്നല്ല മധ്യത്തിലൂടെ ഒരു രേഖ കടത്തിവിടുന്നു. എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? നേരത്തെ കൊടുത്ത പോലെ തന്നെ രണ്ട് സൈഡിലും അതിനെ AB എന്ന് മാർക്ക് ചെയ്യുന്നു. ക്ലിയർ? അപ്പം നമ്മൾ എന്തൊക്കെ ഉപയോഗിച്ചു? ഇവിടെ കോണ്ടൂർ രേഖ പകർത്തി വരച്ചു. ആ കോണ്ടൂർ രേഖയുടെ മധ്യത്തിലൂടെ, സെൻറ്ററിലൂടെ നമ്മളൊരു ലൈൻ വരച്ചു.
ആ ലൈനിന് എ ബി എന്ന പേര് നൽകുകയും നമ്മൾ ചെയ്തു. ഇതാണ് അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾ കോണ്ടൂർ രേഖ ട്രേസിംഗ് പേപ്പറിൻ്റെ സഹായത്തോടു കൂടെ മാറ്റി വരച്ചു. ആ കോണ്ടൂർ രേഖക്ക് മധ്യഭാഗത്തിലൂടെ എ ബി എന്ന രേഖ വരെ വരച്ചു കഴിഞ്ഞു. അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. ഇനി നോക്കിക്കോളൂ, അതാണ് ആ രണ്ടാമത് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി എ ബി എന്ന് പറയുന്ന ഈ കോണ്ടൂർ രേഖയുടെ താഴെയായി എ ബി എന്ന് പറയുന്ന രേഖയോട് ചേർന്ന് കൊണ്ട് തന്നെ രണ്ട് അക്ഷങ്ങൾ, രണ്ട് എന്ന് വരച്ചു, നമ്മൾ ആക്സിസുകൾ വരച്ചു. എക്സ് എന്ന് പറയുന്ന ഒരു ആക്സിസും വൈ എന്ന് പറയുന്ന അക്ഷവും നോക്കിക്കോളൂ അല്ലേ. എ ബി എന്ന് പറയുന്ന ഈ രേഖയുടെ താഴെ ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചേർത്ത് വരച്ചു? ഈ വൈ എന്ന് പറയുന്ന അക്ഷം അല്ലെങ്കിൽ ആക്സിസ്, ദെൻ എക്സ് എന്ന് പറയുന്ന ആക്സിസ് അല്ലെങ്കിൽ അക്ഷവും നമ്മൾ ചേർത്ത് വരച്ചു. പറ്റുന്നു. അതായത് നമ്മളൊരു ഗ്രാഫാക്കി മാറ്റണം അവിടെ. എക്സും വൈയും ഉപയോഗിച്ചുകൊണ്ട് എ ബി എന്ന് പറയുന്ന രേഖയുടെ അല്ലെങ്കിൽ ലൈനിൻ്റെ താഴെയായി അതിനെ ചേർന്നുകൊണ്ട് തന്നെ വൈ അക്ഷം അല്ലെ വൈ ആക്സിസും എക്സ് എന്ന് പറയുന്ന ആക്സിസും കൂടെ നമ്മൾ വരച്ചു. ഇനി നോക്കിക്കോ, വൈ എന്ന് പറയുന്ന ഈ അക്ഷത്തിൽ അല്ലെങ്കിൽ ഈ ആക്സിസ് നമ്മൾ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. 100 meter, 200 meter, 300 meter, 400 meter, 500 meter, 600 meter എന്നിങ്ങനെ വാല്യൂ നമ്മൾ താഴെ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ 0. ഓക്കെ, അപ്പം നോക്കിക്കോ, എന്തിനടിസ്ഥാനത്തിലാണ് നമ്മൾ വൈയിലൊരു വാല്യൂ എടുക്കുക? നോക്കിക്കോ, നമുക്കറിയാം നമ്മുടെ കോണ്ടൂർ രേഖ 100 തുടങ്ങി 600 അവസാനിക്കുന്നതാണ് കോണ്ടൂർ രേഖയുടെ മൂല്യങ്ങൾ. അപ്പം അതിന് കണക്കാക്കിക്കൊണ്ട് 1 centimeter 100 meter ഗ്യാപ്പ് ഇട്ടിട്ട് വൈ എന്ന് പറയുന്ന ഈ ആക്സിസ് അല്ലെങ്കിൽ ഈ അക്ഷത്തിൽ ഓരോ 1 centimeter നമ്മൾ 100 meter, അടുത്ത 1 centimeter കഴിഞ്ഞ് 200 meter, അടുത്ത 1 centimeter 300 meter, അത് നമ്മൾ സെലക്ട് ചെയ്തു. വൈ ആക്സിസിൽ നമ്മൾ കോണ്ടൂർ വാല്യൂസിന് ക്രമമായിക്കൊണ്ട് അല്ലെ കോണ്ടൂർ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വൈ ആക്സിസിൽ എന്ത് ചെയ്തു? മൂല്യങ്ങൾ എടുത്തു. രണ്ട് സൈഡിലും മാർക്ക് ചെയ്തു. വൈ എന്ന് പറയുന്ന ഈ ആക്സിസിലും വൈ എന്ന് പറയുന്ന ഈ ഭാഗത്തും എന്ത് ചെയ്തു? കോണ്ടൂർ വാല്യൂസിന് സമമായിട്ടുള്ള അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള രേഖകൾ അല്ലെങ്കിൽ വാല്യൂസാണ് നമ്മൾ വൈ ആക്സിസ് അല്ലെങ്കിൽ വൈ അക്ഷത്തിലും നമ്മൾ സെലക്ട് ചെയ്തത്. എന്നിട്ട് നോക്കിക്കോ, ഒരുപാട് വരകൾ നീട്ടി വരച്ചിട്ടുണ്ടല്ലേ, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കറിയോ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാ? ഈ ഒരേ രേഖ വൈ ആക്സിസ് അല്ലെങ്കിൽ വൈ അക്ഷത്തിലെ ഇവിടെയും 100 meter, അവിടെയും 100 meter, ആ രേഖകൾ തമ്മിൽ കൂട്ടി അങ്ങ് യോജിപ്പിച്ചു. വൈ എന്ന് പറയുന്ന ഇതൊരക്ഷം, അവിടെ ഒരു വൈ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആ ഭാഗത്തിലെ 100 meter, അവിടുത്തെ 100 meter തമ്മിൽ കൂട്ടി യോജിപ്പിച്ച വരകൾ, 100 meter, 200 meter, 400 meter, 600 meter ഉള്ള ആ രേഖകൾ കൂട്ടി അങ്ങ് യോജി ഒരു നേർത്ത രേഖകൾ കൊണ്ട് അതങ്ങ് കൂട്ടി യോജിപ്പിച്ച് വരച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ എ ബി എന്ന് പറയുന്ന ഈ രേഖയ്ക്ക് താഴെ വൈയും എക്സും എന്ന് പറയുന്ന രണ്ട് അക്ഷങ്ങൾ അല്ലെങ്കിൽ രണ്ട് ആക്സിസുകൾ സെലക്ട് ചെയ്തു. വൈ എന്ന് പറയുന്ന അക്ഷത്തിൽ നമ്മൾ എന്ത് ചെയ്തു? കോണ്ടൂർ വാല്യൂസിന് കോണ്ടൂർ മൂല്യങ്ങൾക്ക് തുല്യമായ രേഖകൾ കണ്ടെത്തി. ഓരോ സെൻറ്റിമീറ്റർ എന്ത് ചെയ്തു? 100 meter, 200 meter, 300 meter, 400 meter എന്ന് പറയുന്ന രേഖയായിട്ട് നമ്മൾ എടുത്തു. എന്നിട്ടോ രണ്ട് വൈ അക്ഷത്തിലെ ഒരേ പോയിന്റുകൾ, ഒരേ വാല്യൂകൾ, ഒരേ മൂല്യങ്ങൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു, നേർത്ത രേഖകൾ കൊണ്ട് കൂട്ടി യോജിപ്പിച്ചു. ഇത്രയുമാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, എ ബി എന്ന രേഖ നിങ്ങൾ കണ്ടു, ആ എ ബി എന്ന രേഖയുമായി കോണ്ടൂർ രേഖകൾ തമ്മിൽ യോജിക്കുന്ന പോയിന്റുകൾ നോക്കുക. എ ബി എന്ന രേഖ കോണ്ടൂർ രേഖയുടെ മധ്യഭാഗത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ആ മധ്യഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം എല്ലാ കോണ്ടൂർ രേഖകളുമായിട്ട് ഇത് എന്ത് ചെയ്യും? ടച്ച് ചെയ്യും, യോജിക്കുന്നുണ്ട്. നോക്കിക്കോ, എ ബി എന്ന് പറയുന്ന 100 meter കോണ്ടൂർ രേഖയുടെ ഇവിടെ യോജിച്ചു. 200 meter, 200 meter ഇവിടെ യോജിക്കുന്നുണ്ട്. കോണ്ടൂർ രേഖയായി 300 meter എ ബി എന്ന രേഖയുമായി ഇവിടെ യോജിക്കുന്നുണ്ട്. അങ്ങനെ ഈ എ ബി എന്ന് പറയുന്ന എന്താണ് രേഖ കോണ്ടൂറുമായി ബന്ധപ്പെടുന്ന, കോണ്ടൂറുമായി യോജിക്കുന്ന എല്ലാ പോയിന്റുകളൊന്നും മാർക്ക് ചെയ്യുക. എന്താ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു, ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു, ഇവിടെ മാർക്ക് ചെയ്തു, നിങ്ങൾക്ക് പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടറിയോ, ഈ എ ബിയും എ ബി എന്ന് പറയുന്ന രേഖയും ആ കോണ്ടൂർ രേഖയും യോജിക്കുന്ന സ്ഥലത്ത് നിന്നും താഴേക്ക് നേർത്ത രേഖകൾ ഇങ്ങനെ വരച്ചിടാം. എ ബി എന്ന രേഖ കോണ്ടൂർ രേഖയുമായി യോജിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേർത്ത രേഖകൾ താഴേക്ക് വരക്കുക. ഇനി ഏതുവരെ വരക്കണം? ഏറ്റവും താഴെ വരെ വരക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നോക്കിക്കോ, ഏറ്റവും പുറത്തു കൂടെ കടന്നു പോകുന്ന ഈ കോണ്ടൂർ രേഖയുടെ വാല്യൂ എത്രയാണ്? 100 meter അല്ലെങ്കിൽ 100 meter ആണ്. അപ്പൊ ഇതിൽ നിന്നും വരക്കുന്ന ഈ 100 meter കോണ്ടൂർ വാല്യൂ അല്ലെങ്കിൽ കോണ്ടൂർ മൂല്യമുള്ള ഈ രേഖയിൽ നിന്നും താഴേക്ക് എത്ര വരെ വരക്കണം? വൈ ആക്സിസിൽ അല്ലെങ്കിൽ വൈ അക്ഷത്തിൽ 100 meter വരെ വരച്ചിടാം. നമ്മൾ പറഞ്ഞത് എന്താ?
AB എന്ന് പറയുന്ന രേഖ കോണ്ടൂറിന്റെ മധ്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് കോണ്ടൂർ രേഖകൾ എല്ലാതുമായി അത് യോജിക്കുന്നുണ്ട് എങ്കിൽ ആ കോണ്ടൂർ രേഖയും AB എന്ന രേഖയും യോജിക്കുന്ന സ്ഥലത്ത് നിന്നും നേർത്ത രേഖകൾ താഴേക്ക് വരച്ചിടുന്നു. ആ വരച്ചിരുന്ന് ഏത് വരെ വരച്ചിടണം ആ നേർത്ത രേഖകൾ നോക്കിക്കോ. ഏറ്റവും പുറത്തുകൂടെ കടന്നു പോകുന്ന 100 മീറ്റർ ആണ് കോണ്ടൂർ രേഖയാണെങ്കിൽ അതിൽ നിന്നും താഴേക്ക് വരച്ചിടുന്ന ആ രേഖ എത്ര വരെ വാല്യൂ പോകണം? വൈ ആക്സിസിലെ 100 മീറ്റർ വരെ പോകാം. ഓക്കെ, ഇനി അടുത്തതോ 200 മീറ്റർ രേഖയാണിത്. ഇത് 200 മീറ്റർ ആണ്. 200 മീറ്റർ രേഖ എത്ര വരെ പോകാം? താഴേക്ക് ഈ ഇരുന്നൂറും AB എന്ന് പറയുന്ന രേഖയും തമ്മിൽ യോജിച്ച് അവിടെ നിന്നും താഴേക്ക് എത്ര വരെ പോകാം? വൈ ആക്സിസിലെ 200 മീറ്റർ വരെ. വൈ ആക്സിലെ 200 മീറ്റർ വരെ പോകാം. അടുത്തത് 300 മീറ്റർ രേഖയാണ്. 300 മീറ്റർ രേഖ 300 മീറ്റർ വാല്യൂ കോണ്ടൂർ മൂല്യമുള്ള ഈ കോണ്ടൂറിൽ നിന്നും താഴേക്ക് വരക്കുന്ന ആ നേർത്ത രേഖ എത്ര വരെ പോകാം? വൈ ആക്സിലെ 300 വരെ പോകാം. അങ്ങനെ അടുത്തത് 400 മീറ്റർ ആണ്. ഓക്കെ, 400 മീറ്റർ കോണ്ടൂർ വാല്യൂ ഉള്ള ഈ രേഖയിൽ നിന്നും എത്ര വരെ താഴേക്ക് പോകാം? വൈ ആക്സിസിലെ 400 മീറ്റർ വരെ പോകാം. അടുത്തത് കോണ്ടൂർ മൂല്യം 500 ആണ്. ഓക്കെ, 500-ൽ നിന്നും എത്ര താഴേക്ക് പോകാം? 500 കോണ്ടൂർ വാല്യൂ ഉള്ള ഈ രേഖ താഴേക്ക് വൈ ആക്സിൽ 500 വരെ പോകാം. അടുത്തത് 600 മീറ്റർ ആണ് കോണ്ടൂർ വാല്യൂ. അവിടെ നിന്നും താഴേക്ക് എത്ര വരെ പോകാം? 600 മീറ്റർ വൈ ആക്സിലുള്ള ഇതുവരെ പോകാം. ഈ സൈഡോ, നിങ്ങൾ മറുവശം നോക്കിക്കോളൂ, ആ സൈഡ് നോക്കിക്കോളൂ, അവിടെയും അങ്ങനെ തന്നെയാണ്. എന്താണ്? 600 മീറ്റർ രേഖ കടന്നു പോകുന്നു. അത് 600 മീറ്റർ. അടുത്തത് 500 മീറ്റർ. വൈ ആക്സിൽ 500 മീറ്റർ വരെ നമ്മൾ വരച്ചിട്ടുണ്ട്. അടുത്തത് 400, 300, 400, 300 മീറ്റർ വരെ നമ്മൾ വരച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ചിത്രം കാണാൻ പറ്റുന്നുണ്ടോ? നോക്കിക്കോളൂ അല്ലേ. നമ്മൾ അതുവരെയെ വരച്ചു വെച്ചു. ക്ലിയർ ആണോ? എന്താ നമ്മൾ ചെയ്തിട്ടുള്ളത്? AB എന്ന് പറയുന്ന രേഖയും കോണ്ടൂർ രേഖകളും തമ്മിൽ യോജിക്കുന്ന ആ സ്ഥലത്ത് നിന്നും താഴേക്ക് നേർത്ത രേഖകൾ വരയ്ക്കുന്നു. അങ്ങനെ ഓരോ രേഖകളും എല്ലാം ഒരേപോലെ താഴേക്ക് ഇടുകയാണോ, വരച്ചിടുകയാണോ ചെയ്യുക? അല്ല. 100 മീറ്റർ എന്ന് പറയുന്ന ആ കോണ്ടൂർ രേഖയിൽ നിന്നും എത്ര വരെ താഴേക്ക് വരാം? വൈ ആക്സിലെ 100 മീറ്റർ വരെ താഴേക്ക് വരക്കാം. അടുത്തത് 200 മീറ്റർ ആണെങ്കിൽ വൈ ആക്സിലെ 200 മീറ്റർ വരെ നമുക്ക് താഴേക്ക് വരച്ചിടാം. 300 മീറ്റർ എന്ന് പറയുന്ന ആ കോണ്ടൂർ രേഖയിൽ നിന്നും താഴേക്ക് എത്ര വരച്ചിടാം? വൈ ആക്സിലെ 300 വരെ വരച്ചിടാം. അങ്ങനെ ഓരോന്നിനും എത്രയാണോ വാല്യൂ അതുവരെ വൈ ആക്സിൽ ആ വാല്യൂമായി യോജിക്കുന്നത് വരെ നമുക്ക് താഴേക്ക് വരച്ചിടാം. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ വരച്ചിട്ടാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന പോലെ ഓരോ മാർക്കുകൾ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും, കിട്ടും, ലഭിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയോ? കോണ്ടൂർ AB എന്ന് പറയുന്ന രേഖയും കോണ്ടൂർ രേഖയും തമ്മിൽ യോജിപ്പിച്ച ആ സ്ഥലത്ത് നിന്നും താഴേക്ക് നേർരേഖകൾ വരച്ചു. ആ രേഖകൾ വൈ ആക്സിസിന് യോജിപ്പിച്ചല്ലേ, വൈ ആക്സിസിനുമായി ബന്ധപ്പെട്ടത് വരെ മാത്രമേ വരച്ചുള്ളൂ. വൈ ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസിന്റെ വാല്യൂസിന് നേരെയുള്ളത് വരെ നമ്മൾ വരച്ചിട്ടുള്ളൂ. ആ പോയിന്റ് ചെയ്ത ഭാഗങ്ങൾ, ആ 100 മീറ്ററിന്റെ ഇവിടെ, 200 മീറ്ററിന്റെ ഇവിടെ, 300 മീറ്ററിന്റെ, 400 മീറ്ററിന്റെ ഇവിടെ, 500 മീറ്ററിന്റെ ഇവിടെ, 600 മീറ്ററിന്റെ ഇവിടെ, ആ നമ്മൾ മാർക്ക് ചെയ്ത രേഖകൾ തമ്മിൽ എന്ത് ചെയ്തു? യോജിപ്പിച്ച് വരച്ചുന്നു. എന്താ നമ്മൾ ചെയ്തത്? നിങ്ങൾക്ക് ബോർഡിൽ കാണാൻ പറ്റുന്നു, നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ച 100 മീറ്ററും 200 മീറ്ററും 300 മീറ്ററും ആ രേഖകൾ ഒരു ഒഴുക്കൻ മട്ടത്തിൽ, ഒഴുക്കൻ രൂപത്തിൽ നമ്മൾ എന്ത് യോജിപ്പിക്കുന്നു? രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ആ സെലക്ട് ചെയ്ത രേഖകൾ തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്നു. 100 മീറ്റർ മുതൽ 200 മീറ്റർ, 300 മീറ്റർ, 400 മീറ്റർ, 500 മീറ്റർ, 600 മീറ്റർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ രേഖകൾ തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് വരക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആ യോജിപ്പിച്ച ഭാഗത്തിനകത്ത് നമ്മൾ എന്ത് ഷെയ്ഡ് ചെയ്യുന്നു. അകത്ത് ഷെയ്ഡ് ചെയ്യുന്നു. നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യുന്നതിന് പകരം വരച്ചിടുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് എന്ത് ചെയ്തു? നമ്മൾ സെലക്ട് ചെയ്ത കോണ്ടൂർ രേഖയുടെ ടോപ്പോഗ്രഫി ആകൃതി ഇതാണെന്ന് തിരിച്ചറിഞ്ഞു. കിട്ടിയോ? എന്താ അവസാനത്തെ സ്റ്റെപ്പ്? എന്താ? AB എന്ന് പറയുന്ന രേഖയും കോണ്ടൂർ രേഖയും തമ്മിൽ യോജിക്കുന്ന ആ സ്ഥലത്ത് നിന്നും താഴേക്ക് രേഖകൾ വരച്ചു. 100 മീറ്ററിൽ നിന്നും താഴേക്ക് വരച്ച രേഖ വൈ ആക്സിസിലെ 100 മീറ്റർ വരെ നമ്മൾ മാർക്ക് ചെയ്തു. അവിടെ നിന്നു അടുത്ത് 200 മീറ്ററിൻ്റെ വൈ ആക്സിലെ 200 മീറ്റർ വരെ പോയിന്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ഓരോ പോയിന്റ് ചെയ്ത് വെച്ച ഓരോ രേഖകളും തമ്മിൽ പരസ്പരം യോജിപ്പിച്ച് വരച്ചു. സ്കെയിൽ ഉപയോഗിച്ചിട്ടില്ല, നമ്മളെ ഒഴുക്കൻ രൂപത്തിലാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത്? അങ്ങനെ യോജിപ്പിച്ച് വരച്ചു, രണ്ട് സൈഡിൽ നിന്ന് യോജിപ്പിച്ച് വരച്ചു. എന്നിട്ട് ആ യോജിപ്പിച്ച് വരച്ചതിനകത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ ലഭിച്ചു? നമ്മൾ സെലക്ട് ചെയ്ത ആ കോണ്ടൂർ രേഖയുടെ യഥാർത്ഥ ആകൃതി നമുക്കിവിടെ ലഭിച്ചു. ക്ലിയർ? അപ്പോൾ നമ്മൾ എന്താണ്, തരാതലിയ ഭൂപടങ്ങളിൽ നിന്നും
കോണ്ടൂർ ഉപയോഗിച്ച് അല്ലേ പേപ്പറിൽ കോണ്ടൂർ രേഖകൾ പകർത്തി വരച്ചുകൊണ്ട് ഒരു സ്ഥലത്തിന്റെ ആകൃതി കണ്ടെത്തുന്ന രീതിയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം എന്ത് ചെയ്യ ആദ്യത്തെ സ്റ്റെപ്പ് തൊട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചർച്ച ചെയ്യപ്പെടാം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയതാണ് നമ്മൾ ഈ സെലക്ട് ചെയ്തു വെച്ച കോണ്ടൂർ രേഖയുടെ യഥാർത്ഥ ആകൃതി എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാം ആ സ്റ്റെപ്പുകൾ ഒന്ന് ജസ്റ്റ് സ്പീഡപ്പിൽ എന്ത് ചെയ്യാം ഒന്ന് ചർച്ച ചെയ്യപ്പെടാം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ടോപ്പോ ഷീറ്റിൽ നിന്നും അല്ലെങ്കിൽ ദരാതലീയ ഭൂപടത്തിൽ നിന്നും നമുക്ക് കണ്ടെത്തേണ്ട അല്ലെങ്കിൽ നമുക്ക് ആകൃതി കണ്ടെത്തേണ്ട അല്ലെങ്കിൽ ടോപ്പോഗ്രഫി കണ്ടെത്തേണ്ട ഏത് സ്ഥലത്തിൻ്റെ ടോപ്പോഗ്രഫിയാണ് കണ്ടെത്തേണ്ടത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമുക്ക് കണ്ടെത്തേണ്ട സ്ഥലത്തിൻ്റെ ആ കോണ്ടൂർ രേഖ സെലക്ട് ചെയ്യണം ഏത് കോണ്ടൂർ രേഖ ഉപയോഗിച്ചിട്ടാണോ സ്ഥലത്തിൻ്റെ ആകൃതി കണ്ടെത്തേണ്ടതെന്നുള്ള ആ കോണ്ടൂർ രേഖ കണ്ടെത്തി നമ്മൾ കണ്ടെത്തിയ കോണ്ടൂർ രേഖ ഇതാണ് ഈ കോണ്ടൂർ രേഖ കടന്നു പോകുന്ന പ്രദേശത്തിൻ്റെ യഥാർത്ഥ ആകൃതിയാണ് നമുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പോഗ്രഫിയാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ നമ്മളത് കണ്ടെത്തി എന്നിട്ട് ട്രേസിംഗ് ഷീറ്റിൻ്റെ ട്രേസിംഗ് പേപ്പറിൻ്റെ സഹായത്തോടും കൂടി അത് പകർത്തി വരച്ചു ട്രേസിംഗ് ഷീറ്റിലോട്ട് ട്രേസ് ചെയ്തെടുത്തു എന്നിട്ടോ ആ ട്രേസിംഗ് ഷീറ്റിൽ നിന്നും മറ്റൊരു നോർമൽ പേപ്പറിലോട്ട് നമ്മൾ എന്ത് ചെയ്തു അത് പകർത്തി വരച്ചു ഓക്കെ എന്നിട്ടോ ആ പകർത്തി വരച്ച ചിത്രമാണ് ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ആ കോണ്ടൂർ രേഖയാണ് ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് അതിൻ്റെ മധ്യത്തിലൂടെ എ ബി എന്ന് പറയുന്ന ഒരു രേഖ വരച്ചു കോണ്ടൂർ രേഖയുടെ മധ്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്തു എ ബി എന്ന് പറയുന്ന ഒരു രേഖ വരച്ചു എന്നിട്ട് എ ബി എന്ന് പറയുന്ന കോണ്ടൂർ രേഖയുടെ താഴെയായി എ ബി എന്ന് പറയുന്ന രേഖയോട് ചേർന്നുകൊണ്ട് ഒരു വൈ ആക്സിസ് ഒരു വൈ അക്ഷവും ഒരു എക്സ് ആക്സിസ് അല്ലെങ്കിൽ ഒരു എക്സ് അക്ഷവും നമ്മൾ വരച്ചു കോണ്ടൂർ രേഖയുടെ താഴെയായി എ ബി എന്ന് പറയുന്ന രേഖയ്ക്ക് ചേർന്നുകൊണ്ട് വൈ അക്ഷവും എക്സ് അക്ഷവും നമ്മൾ ചേർത്തി വരച്ചു വൈ ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്തു ഈ കോണ്ടൂർ വാല്യൂസ് 100 തുടങ്ങി 600 അവസാനിക്കുന്ന ഈ കോണ്ടൂർ മൂല്യം ആ കോണ്ടൂർ വാല്യൂസിന് സമാനമായിട്ട് നമ്മൾ വൈ ആക്സിസിൽ വാല്യൂസ് എടുത്തു ഓരോ സെൻറ്റിമീറ്ററും 100 മീറ്റർ ഇടവിട്ട് ഇടവിട്ട് നടത്തു ആദ്യത്തെ സെൻറ്റിമീറ്റർ 100 മീറ്റർ അടുത്തത് 200 മീറ്റർ അടുത്തത് 300 മീറ്റർ എന്ന് പറഞ്ഞ് നമ്മൾ ആ കോണ്ടൂർ വാല്യൂസിന് സമാനമായിട്ടുള്ള രേഖകൾ രണ്ട് സൈഡിലെ വൈ ആക്സിൽ നമ്മൾ മാർക്ക് ചെയ്തു എന്നിട്ടോ ആ വൈ ആക്സിസുകൾ തമ്മിൽ ഒരേ സംഖ്യകളുള്ള ഒരേ മൂല്യങ്ങളുള്ള ആ വൈ ആക്സിസിലെ രേഖകൾ തമ്മിൽ പരസ്പരം യോജിപ്പിച്ചു 100 മീറ്റർ ഇവിടെയും 100 മീറ്റർ അവിടെയാണെങ്കിൽ അത് തമ്മിൽ യോജിപ്പിച്ചു അങ്ങനെ എന്ത് ചെയ്തു നമ്മൾ നേർത്ത രേഖകൾ വരച്ചു എന്നിട്ട് എന്ത് ചെയ്തു നോക്കിക്കോ എന്നിട്ട് എന്താ ചെയ്തത് എ എന്താണ് എ ബി എന്ന് പറയുന്ന രേഖയും കോണ്ടൂർ രേഖയും തമ്മിൽ യോജിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് എ ബി എന്ന് പറയുന്ന രേഖയും കാരണം എന്താ എ കോണ്ടൂർ രേഖയുടെ മധ്യത്തിലൂടെയാണ് എ ബി എന്ന് പറയുന്ന രേഖ കടന്നു പോകുന്നത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച കോണ്ടൂർ രേഖയുടെ മധ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്തു എ ബി എന്ന് പറയുന്ന രേഖയും കോണ്ടൂറും തമ്മിൽ യോജിക്കുന്ന സ്ഥലങ്ങൾ മാർക്ക് ചെയ്തു എ ബി എന്ന് പറയുന്ന രേഖയും കോണ്ടൂർ രേഖയും തമ്മിൽ യോജിക്കുന്ന സ്ഥലങ്ങൾ മാർക്ക് ചെയ്തു എന്നിട്ടോ അതിൽ നിന്നും എ ബി എന്ന് പറയുന്ന രേഖയും ഓരോ കോണ്ടൂർ രേഖകളും എ ബിയുമായി യോജിക്കുന്ന ആ സ്ഥലത്ത് നിന്നും താഴേക്ക് നേർത്ത രേഖകൾ വരച്ചു ഏതുവരെ 100 മീറ്റർ കോണ്ടൂർ രേഖ എ ബിയുമായി യോജിക്കുന്ന സ്ഥലത്ത് നിന്നും താഴേക്ക് വരച്ചത് വൈ ആക്സിസിലെ 100 മീറ്റർ വരെയാണ് താഴേക്ക് നീട്ടി വരച്ചത് 200 മീറ്റർ കോണ്ടൂർ മൂല്യം കോണ്ടൂർ വാല്യൂ ഉള്ള രേഖയും എ ബിയും തമ്മിൽ യോജിക്കുന്ന സ്ഥലത്ത് നിന്നും വൈ ആക്സിസിലെ 200 മീറ്റർ വരെ നമ്മൾ മാർക്ക് ചെയ്തു അങ്ങനെ 300 മീറ്റർ മുതൽ താഴേക്ക് 300 മീറ്റർ 400 മീറ്റർ മുതൽ താഴേക്ക് 400 മീറ്റർ വരെ നമ്മൾ എന്ത് ചെയ്തു മാർക്ക് ചെയ്തു എന്നിട്ട് ആ താഴെയുള്ള സ്ഥലങ്ങളും നമ്മളൊന്ന് പോയിന്റ് ചെയ്ത് വെച്ചു 400, 300, 500 എന്ന് പറയുന്ന സ്ഥലങ്ങൾ മാർക്ക് ചെയ്തു രണ്ട് സൈഡിലും നമ്മൾ ആ സ്ഥലങ്ങൾ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ അവസാനത്തെ സ്റ്റെപ്പ് നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ യോജിപ്പിച്ചു വരച്ചു ആ മാർക്ക് ചെയ്ത അവസാനം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച സ്ഥലങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു മാർക്ക് ചെയ്ത് വെച്ച സ്ഥലങ്ങൾ തമ്മിൽ യോജിപ്പിച്ചു എന്നിട്ടുണ്ട് ആ യോജിപ്പിച്ച സ്ഥലങ്ങൾക്കുള്ളിൽ അകത്ത് നമ്മൾ എന്തു ഷെയ്ഡ് ചെയ്തു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നമ്മൾ സെലക്ട് ചെയ്ത കോണ്ടൂർ രേഖയുടെ യഥാർത്ഥ ആകൃതി അല്ലെങ്കിൽ യഥാർത്ഥ ടോപ്പോഗ്രഫി നമുക്കിവിടെ ലഭിച്ചു ഇതാണ് നമ്മൾ കണ്ടെടുത്ത അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത കോണ്ടൂർ രേഖയുടെ യഥാർത്ഥ ആകൃതി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത്ര ഇമ്പോർട്ടൻസ് അല്ല എക്സാമിന് അധികം ചോദിക്കാതെ കാരണം പ്രത്യേകിച്ച് ട്രേസിംഗ് ഷീറ്റൊക്കെ ഉപയോഗിച്ച് ചിത്രം വരയ്ക്കേണ്ടതാകുമ്പോൾ അത്ര ഇമ്പോർട്ടൻസ് അല്ല പറഞ്ഞ സ്റ്റെപ്പുകൾ എഴുതാൻ നമ്മോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്ര കാര്യത്തിൽ നമ്മളോട് ചർച്ച ചെയ്യപ്പെടുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ആ സ്റ്റെപ്പ് വൈസായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ എങ്ങനെയാണ് ഒരു വട്ടം എന്താണ് വരച്ചു പഠിച്ചാൽ കിട്ടാവുന്ന ഇതേ ഉള്ളൂ ഇത് വരക്കാനല്ല ചോദിക്കുന്നതിൻ്റെ സ്റ്റെപ്പുകളാണ് ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതൽ ഒരു 40% ഒക്കെ സാധ്യതയുള്ളൂ ചോദ്യങ്ങൾ ഓക്കെ അപ്പോൾ ഇത് ചെയ്തത് രണ്ടാമത്തെ രീതിയാണ് കോണ്ടൂർ രേഖകൾ പേപ്പറിലോട്ട് പകർത്തി വരച്ച്
നമ്മുടെ സ്ഥലത്തിൻ്റെ ആകൃതി കണ്ടെത്തുന്ന രണ്ടാമത്തെ മെത്തേഡാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഒന്ന് ഒരു വട്ടം കണ്ട് ക്ലിയർ ആക്കുക, ടെക്സ്റ്റും വായിക്കുക, വീണ്ടും നമ്മുടെ വീഡിയോ ഒന്നും കൂടെ കണ്ടാൽ ഇത് ക്ലിയർ ആവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം വീഡിയോ കംപ്ലീറ്റ് കാണാൻ നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റും ഒന്ന് വായിച്ചു ചെയ്യുക. ക്ലിയർ? ഓക്കെ. അപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ സുഹൃത്തുക്കൾക്കും മറ്റുമൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ വീണ്ടും അടുത്ത ഒരു നല്ലൊരു ക്ലാസ്സുമായിട്ട്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ളൊരു ക്ലാസ്സുമായിട്ട് കണ്ടുമുട്ടാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്ത ക്ലാസ്സുമായി കണ്ടുമുട്ടുന്നവരെ താങ്ക് യു.